മുകേഷ്, മലപ്പുറത്ത് നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മലപ്പുറത്ത് ഇപ്പോൾ യു ഡി എഫ് 12 സീറ്റിൽ ലീഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ എൽ ഡി എഫ് 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. തിരൂരിൽ 5 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ 5773 വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ മുന്നിൽ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 16 ൽ 14 ഇടത്തും യു ഡി എഫ് മുന്നിലാണ്. പൊന്നാനിയിലും തിരൂരങ്ങാടിയിലുമാണ് എൽ ഡി എഫ് മുന്നിൽ നിൽക്കുന്നത്. 6 റൗണ്ട് പിന്നിട്ടപ്പോൾ തവനൂരിൽ വി അബ്ദുറഹ്മാൻ 27527 വോട്ടും പി കെ ഫിറോസിന് 30087 വോട്ടും, അങ്ങനെ ഇരിക്കെ 2564 വോട്ടിന്റെ ലീഡിലാണ് യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നത്. നിലമ്പൂരിൽ വി വി പ്രകാശ് തന്നെയാണ്. 7 റൗണ്ട് പൂർത്തിയായപ്പോൾ നിലമ്പൂരിൽ 1365 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശാണ് മുന്നിട്ട് നിൽക്കുന്നത്. മാറി മറിയുന്നുണ്ട് എങ്കിൽ പോലും വി വി പ്രകാശ് പിടിച്ചു നിൽക്കുകയാണ് അല്ലേ? തീർച്ചയായും. നിലമ്പൂരിൽ 7 റൗണ്ടാണ് നിലവിൽ, 7 റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. 1365 വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശ് മുന്നിട്ട് നിൽക്കുന്നത്. ശരി, പാലായിൽ മാണി സി കാപ്പന് 10866 5 ലീഡുണ്ട്. എൽ ഡി എഫ് ഭരിക്കുന്ന കരൂർ പഞ്ചായത്തിലും ലീഡ് കിട്ടിയിരിക്കുന്നു മാണി സി കാപ്പന് എന്നുള്ളതാണ് പ്രത്യേകത. വൈക്കത്ത് സി കെ ആശ 12998 വോട്ടിൻ്റെ ലീഡ്. തൊടുപുഴയിൽ യു ഡി എഫ് പി ജോസഫ് 4074 വോട്ടിൻ്റെ ലീഡ്. ഇടുക്കിയിൽ എൽ ഡി എഫ് 3392 വോട്ടിൻ്റെ ലീഡ്. ഇടുക്കി ജില്ലയിൽ എം എം മണി ഉടുമ്പൻചോലയിൽ ജില്ലയിലെ ഏറ്റവും വലിയ ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്. 23000 മുകളിലേക്ക് എം എം മണിയുടെ ലീഡ് ഉയർന്നിരിക്കുന്നു. 3 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കി നിയോജക മണ്ഡലം ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. അതുപോലെ ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എ രാജ ലീഡ് ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരവുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 15 വർഷമായി ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന പീരിമേട്ടിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു വിവരം. തൊടുപുഴയിലും മുൻ വർഷത്തെ അത്രയധികം ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിലും ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിലും മുന്നിൽ തന്നെയാണ് പി ജെ ജോസഫ് എന്നുള്ളതും പ്രധാന കാര്യമാണ്. ഇത്തരത്തിൽ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ. ശരി, ഞാൻ മടങ്ങിയെത്താം. വ്യക്തമാണ്, തൊടുപുഴയിൽ യു ഡി എഫ് 4074 വോട്ട്, ഇടുക്കിയിൽ എൽ ഡി എഫ് 3392, ഉടുമ്പൻചോലയിൽ മണി 23000, പീരുമേട് യു ഡി എഫ് 1788, ദേവികുളത്ത് എൽ ഡി എഫ് 3548 വോട്ടുകൾക്ക് ലീഡാണ്. ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 8022 വോട്ടുകൾക്ക് മുന്നിലാണ്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് യു ഡി എഫ് സ്ഥാനാർത്ഥി 5489 വോട്ടുകൾക്ക് മുന്നിലാണ്. മാനന്തവാടിയിൽ ഒ ആർ കേളു 9445 വോട്ടുകൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലാണ്. ആലപ്പുഴയിൽ 10 റൗണ്ട് പൂർത്തിയായപ്പോൾ പി പി ചിത്തരഞ്ജന്റെ ലീഡ് 13135 വോട്ടുകൾക്കാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി 2851 വോട്ടുകൾക്ക് മുന്നിലാണ്. പത്മജ ഇപ്പോൾ 3rd സ്ഥാനത്താണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.